സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ലിവർപൂളിന് ആവേശ ജയം. എ സി മിലാനെതിരെ ആദ്യം ഗോൾ വഴങ്ങിയ ശേഷം രണ്ട് ഗോൾ തിരിച്ചടിച്ചാണ് ലിവർപൂൾ ജയം സ്വന്തമാക്കിയത്. ഇതോടെ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിലെ അപൂർവമായ ഒരു റെക്കോർഡും സ്വന്തമാക്കി. ഫിക്കായോ ടൊമോറിയാണ് 28-ാം മിനിറ്റിൽ മിലാനെ മുന്നിലെത്തിച്ചത്. നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ മിലാന് ജയം അനിവാര്യമായിരുന്നു. എന്നാൽ 36-ാം മിനിറ്റിൽ മുഹമ്മദ് സലാ ലിവർപൂളിനെ ഒപ്പം എത്തിച്ചു. 55-ാം മിനിറ്റിൽ ഡിവോ കൊറുഗി മിലാന്റെ പ്രതീക്ഷ തകർക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ലിവർപൂളിന്റെ തുടർച്ചയായ 6-ാം ജയമായിരുന്നു ഇത്. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ കളിയും ജയിക്കുന്ന ആദ്യ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം എന്ന റെക്കോർഡാണ് യുർഗൻ ക്ലോപ്പിന്റെ ലിവർപൂൾ സ്വന്തമാക്കിയത്. 6-ൽ 6 ജയിച്ച ലിവർപൂൾ 17 ഗോളുകളാണ് ആകെ നേടിയത്, വഴങ്ങിയത് 6 ഗോൾ മാത്രവും. മിലാനു പുറമെ അത്ലറ്റിക്കോ മാഡ്രിഡ്, എഫ് സി പോർട്ടോ എന്നിവരെയാണ് ലിവർപൂൾ ഇരുപാദങ്ങളിലും തോൽപ്പിച്ചത്. സീസണിൽ സലായുടെ ഗോൾ നേട്ടം 20 ഇയാൻ റഷിനു ശേഷം തുടർച്ചയായി 5 സീസണിൽ ലിവർപൂളിനായി 20 ഗോൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടവും സല സ്വന്തമാക്കി. ഗോളി അലീസൺ ബെക്കറിന്റെ മിന്നും സേവുകളും മത്സരത്തിൽ ലിവർപൂളിന് നിർണായകമായി. പ്രതീക്ഷിച്ച പ്രകടനമാണ് ടീം പുറത്തെടുത്തതെന്നും തുടർ വിജയങ്ങളിൽ അതിയായ സന്തോഷമുണ്ടെന്നും മത്സരശേഷം ലിവർപൂൾ കോച്ച് യുർഗൻ ക്ലോപ്പ് പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.